എൻ്റെ സ്നേഹനിധികളായ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, വിശുദ്ധ ഇസ്ലാമിന്റെ സന്നദ്ധഭടന്മാരായ പ്രിയപ്പെട്ട യുവസുഹൃത്തുക്കളെ, എനിക്ക് പ്രിയങ്കരരായ മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട സഹാബാക്കളും റളിയല്ലാഹു തആല അൻഹും ഒരുമിച്ചിരിക്കുന്ന സദസ്സിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിനെ കുറിച്ച്, പ്രവാചകൻ ദീനിനെ കുറിച്ചുള്ള ഇൽമ വിജ്ഞാനത്തിന്റെ, ആ പ്രവാചകന്റെ വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരത്തിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് അവിടുത്തെയുടെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ മുന്നിൽ ഇങ്ങനെ അവിടുത്തെയുടെ ചെഞ്ചുണ്ടുകളിൽ നിന്ന് ഓരോരോ വിജ്ഞാന ശകലങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത അഷ്റഫുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുമ കൂട്ടത്തിലുണ്ട്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഉൾക്കൊള്ളുന്ന സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ മുമ്പിലിരിക്കുമ്പോൾ അബൂ ഉബൈദയുടെ പിതാവും അവിശ്വാസിയുമായ ജറാഹ് എന്ന വൃത്തികെട്ട മനുഷ്യൻ അവിടെ തൊട്ടപ്പുറത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. അയാൾ അപ്പുറത്ത് വന്ന് നിന്നുകൊണ്ട് ഉറയിൽ നിന്ന് വാളൂരി കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ ഉറക്കെ ഉറക്കെ അട്ടഹസിക്കുകയുണ്ടായി. മുഹമ്മദേ, നീ പറയാറുണ്ടല്ലോ നീ പ്രചരിപ്പിക്കുന്നത് സത്യത്തിന്റെ മതമാണെന്നും ആ സത്യത്തിന്റെ മതത്തിന്റെ പ്രചരണത്തിന് തടസ്സം നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, മരിച്ചുപോയാൽ ആരെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ അവർക്ക് അല്ലാഹു തആല സ്വർഗം നിന്റെ ദൈവം സ്വർഗം കൊടുക്കുമെന്ന് പറയാറുണ്ടല്ലോ, നിന്റെ മതത്തിന്റെ പ്രചരണത്തിന് എതിരായി ആരെങ്കിലും പോരാട്ടത്തിലിറങ്ങിയാൽ അവര് രണാങ്കണത്തിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടാൽ അവർക്ക് നരകമാണ് കിട്ടുന്നതെന്നും നീ പഠിപ്പിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് പറയൂ മുഹമ്മദേ, ഞാൻ നിന്റെ മതത്തിൽപ്പെട്ട കുറച്ചാളുകളെ സ്വർഗത്തിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിന്റെ മതത്തിൽപ്പെട്ട കുറച്ച് പോരാളികളെ ഇങ്ങോട്ട് ഇറക്കി വിടണം, അവരെ ഞാൻ പെട്ടെന്ന് തന്നെ ജീവൻ നശിപ്പിച്ച് സ്വർഗത്തിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറക്കി വിടൂ മുഹമ്മദേ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെയുടെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടുകൂടി അബൂ ഉബൈദയുടെ പിതാവിന്റെ വെല്ലുവിളി കേട്ടു. അള്ളാഹുവിന്റെ റസൂല് ആരോടെങ്കിലും പറയും ഇറങ്ങിപ്പോകൂ, ആ ധിക്കാരിയോട് പോരടിക്കൂ എന്ന് പറയുമെന്ന് കരുതി എല്ലാവരും വാളിന്റെ പിടിയിൽ കൈമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങാൻ വേണ്ടി. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് മിണ്ടിയില്ല, പ്രവാചകനൊന്നും പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മെല്ലെ എഴുന്നേറ്റു. അദ്ഹബു യാ റസൂലല്ലാഹ്, ഞാൻ പോകട്ടെയോ നബിയേ, ഞാൻ പോയി ആ മനുഷ്യനുമായി മല്ലടിക്കട്ടെയോ, എനിക്ക് അയാൾ സ്വർഗം തരുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകാൻ തയ്യാറാണ്. അയാളുടെ ധിക്കാരത്തിന് മറുപടി കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അത് നിന്റെ വാപ്പയല്ലേ അബൂ ഉബൈദ? അതെ, അതെന്റെ ഉപ്പയാണ്. പക്ഷേ അയാൾ റസൂലുള്ളാഹിയോട് വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്, ഞാൻ പോകട്ടെയോ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട്. പ്രവാചകൻ പറഞ്ഞു, അതയാൾ തമാശ പറയുകയാണ്, മാത്രമല്ല അത് നിന്റെ വാപ്പയാണ്, നീ എവിടെ ഇരിക്കുക, വാപ്പായുമായി പോരടിക്കാൻ പോകട്ടെയോ എന്നോ? വേണ്ട വേണ്ട. വീണ്ടും ആരും ഇറങ്ങി വരുന്നില്ലെന്ന് കണ്ട ഇളഭ്യനായി തീർന്ന അബൂ ഉബൈദയുടെ പിതാവ് ജറാഹ് വീണ്ടും ചോദിക്കുന്നു, മുഹമ്മദേ, നിന്റെ കൂട്ടത്തിൽ കുടുംബത്തിൽ പിറന്ന ആണത്തമുള്ള ധീരതയുള്ള ആരുമില്ലയോ? മുഹമ്മദേ, ഞാൻ ഇവിടെ വന്നൊരു വെല്ലുവിളി നടത്തിയിട്ട് സ്വീകരിക്കാൻ കഴിവുള്ള ഒറ്റ ഒരുത്തരുമില്ലയോ? അബൂ ഉബൈദയ്ക്ക് ഇത് കേട്ട് അരിശം കേറി. അബൂ ഉബൈദ വീണ്ടും ചോദിച്ചു, ഞാൻ പോകട്ടെയോ നബിയേ? അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, വേണ്ട മോനെ, അത് നിന്റെ ഉപ്പയാണ്, നീ അവിടെ ഇരിക്കുക. വീണ്ടും അയാൾ കുറെ സമയം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മുഹമ്മദേ, നിനക്ക് ആണത്തമുണ്ടോ? മുഹമ്മദേ, നിനക്ക് ചങ്കൂറ്റമുണ്ടോ? മുഹമ്മദേ, നീ പറയുന്ന വാക്കിന് വിലയുണ്ടോ? മുഹമ്മദേ, ഉണ്ടെങ്കിൽ ഇറക്കിവിടൂ നിന്റെ അനുയായികളെ.
അള്ളാന്റെ ഹബീബിനെ വിളിച്ചുകൊണ്ട് നിനക്ക് ആണത്തമുണ്ടോ, നീ കുടുംബത്തിൽ പിറന്നവനാണോ എന്ന് പ്രവാചകനെ അധിക്ഷേപിക്കുന്നത് കേട്ട അബൂബൈദ അള്ളാന്റെ ഹബീബിന്റെ സമ്മതത്തിന് വേണ്ടി നിൽക്കാതെ തന്റെ പ്രിയപ്പെട്ട ഹബീബായ നബിയെ ആക്ഷേപിക്കുന്നത് കേട്ടുകൊണ്ട്, ആക്ഷേപിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഉപ്പയാണെങ്കിലും എന്റെ ഹബീബായ നബിയാണ് ആക്ഷേപിക്കുന്നത്, അതുകൊണ്ട് സഹിക്കാൻ പാടില്ല, വാളെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബൈദ രണാങ്കണത്തിലേക്ക് ചാടിയിറങ്ങി. എല്ലാവരും കണ്ണുതള്ളിപ്പോയി. അബൂബൈദ എന്താണ് ഈ കാണിക്കുന്നത്? പ്രവാചകനോട് പറയുക പോലും ചെയ്യാതെ സ്വന്തം ഉപ്പയോട് പോരടിക്കാൻ ഇറങ്ങുന്നു. ഇതെന്തൊരത്ഭുതമാണ്! ചരിത്രം വളരെ കുറച്ചു മാത്രം കണ്ടിട്ടുള്ള വാപ്പയും മകനും തമ്മിലുള്ള പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ആ വേദി. അബൂബൈദ മെല്ലെ മെല്ലെ ചുവട് വെച്ച് ജറാഹിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ജറാഹ് ഞെട്ടിപ്പോയി. ആരെയാണോ താൻ വാള് പിടിക്കാൻ പഠിപ്പിച്ചത്? ആരെയാണോ താൻ പരിച പിടിക്കാൻ പഠിപ്പിച്ചത്? ആർക്കാണോ താൻ ജനാങ്കണത്തിൽ എങ്ങനെയാണ് ചുവട് വെക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തത്? ആരുടെ വായിലേക്കാണോ താൻ ഭക്ഷണം കൈകൊണ്ട് നുള്ളിയെടുത്ത് സ്നേഹാതിരേഖത്തോടെ വെച്ചു കൊടുത്തത്? ആരുടെ ചുണ്ടിലാണോ താൻ കാരുണ്യം കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചുടുചുംബനം കൊടുത്തിട്ടുള്ളത്? ആ തന്റെ പ്രിയപ്പെട്ട മകനാണോ തന്നോട് പോരടിക്കാൻ വന്നിരിക്കുന്നത്? ജറാഹ് ഞെട്ടിപ്പോയി. ഒരു നിമിഷം ജറാഹ് അസ്തപ്രജ്ഞനായി നിർനിമേഷനായി നിർവീര്യനായി നിന്നുപോയെങ്കിലും അടുത്ത നിമിഷം ജറാഹ് സ്വയം ധൈര്യം സംഭരിച്ചുകൊണ്ട്, ഇവൻ എന്റെ എല്ലാ നിയന്ത്രണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഉപ്പായെ ഉമ്മായെയും വിട്ടിട്ട് മുഹമ്മദിന്റെ കൂടെ പോയവനാണ്. മാത്രമല്ല, അവൻ എന്നെ ഞാൻ അവിശ്വാസിയായതുകൊണ്ട് ആക്ഷേപിച്ചവനാണ്. ഇപ്പോഴിതാ ഞാൻ മുഹമ്മദിനെ വെല്ലുവിളിച്ചപ്പോൾ അവന്റെ ഉപ്പയാണ് ഞാനെന്നറിയവേ വേറെ പല ധീരന്മാരും ഉണ്ടായിട്ടും ഉപ്പയോട് മല്ലടിക്കാൻ ഇവൻ വന്നിരിക്കുകയാണ്. ഈ വിഷവിത്ത് ഇനി ഈ ദുനിയാവിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ജറാഹ് മകനോട് യുദ്ധം ചെയ്യാൻ മെല്ലെ മെല്ലെ അതാ ചുവട് മുമ്പോട്ട് വെക്കുകയാണ്. അബൂബൈദ മുന്നോട്ട് വരുന്നു, ജറാഹും മുന്നോട്ട് വരുന്നു, വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പോകുന്നു. ചരിത്രം അത്ഭുതത്തോടെ കണ്ണു നിർത്തി നോക്കുന്നു. ചരിത്രത്തിൽ വളരെ കുറച്ചു മാത്രം കണ്ടിട്ടുള്ള പോരാട്ടത്തിന് സാക്ഷിയാകാൻ സഹാബാക്കളും അല്ലാത്തവരും അവിടെ കുന്നുകൂടി നിൽക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രണ്ടു പേരും തമ്മിൽ വമ്പിച്ച പോരാട്ടം നടക്കുകയാണ്. വാളിന്റെ വൈത്തലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി തീപ്പൊരി പറക്കുകയാണ്. അതാ അന്തരീക്ഷത്തിലൂടെ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് രണ്ടുപേരും ചിറിയും പാഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയാണ്. അവസാനം അതാ എല്ലാവരും കണ്ണുയർത്തി നോക്കി നിൽക്കുമ്പോൾ ഒരു തല അന്തരീക്ഷത്തിലൂടെ ഫുട്ബോൾ പോലെ തെറിച്ചു പോയി താഴെ വീഴുകയാണ്. ആ തല തെറിക്കുമ്പോൾ തെറിച്ച രക്തത്തുള്ളികൾ അടുത്തുള്ളവരുടെ മുഖത്ത് വീണപ്പോൾ ഇടത് കൈകൊണ്ട് രക്തത്തുള്ളികൾ തുടച്ചു മാറ്റിയിട്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നു, ആരുടെ തലയാണത്? പറക്കുന്ന പൊടിപടലങ്ങൾക്കിടയിൽ വ്യക്തമാകാൻ കുറച്ച് നിമിഷം വേണ്ടി വന്നെങ്കിലും മനസ്സിലായത് അബൂബൈദയുടെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയാണ്, ജറാഹിന്റെ തലയാണ്, അബൂ റസൂലുള്ളായ വെല്ലുവിളിച്ചവന്റെ തലയാണ്. സ്വന്തം മകനുമായി യുദ്ധം ചെയ്ത് അവന്റെ തല തെറിച്ചു പോയിരിക്കുകയാണ്. തല തെറിച്ചു പോയി ഫുട്ബോൾ പോലെ വീഴുമ്പോൾ ബഹുമാനപ്പെട്ട അബൂബൈദ റളിയല്ലാഹു തആലാൻഹു ഉറയിൽ ആ വാളുറയിലേക്ക് വെക്കുന്നതിന് മുമ്പ് മെല്ലെ വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് ആ തെറിച്ചു തല പോയി വീണ സ്ഥലത്തേക്ക് ചെന്ന് വീഴ് നടക്കുകയാണ്. അങ്ങോട്ട് മെല്ലെ മെല്ലെ നടക്കുന്നു. എല്ലാരും ഇതെന്തിനാണെന്ന് നോക്കുന്നു. ആ വാള് കൊണ്ടുപോയി തെറിച്ചു പോയി വീണതന്റെ ഉപ്പാന്റെ തല വാള് തുമ്പിൽ കൊത്തി കോർത്തിയെടുക്കുകയാണ്. എന്നിട്ടതാ ഉയർത്തിപ്പിടിക്കുന്നു. അങ്ങനെ വാളിന്റെ തുമ്പിൽ ഉപ്പാന്റെ തല പിടിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. പ്രവാചകന്റെ മുന്നിൽ വന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് സലാം മടക്കിയില്ല. പ്രവാചകന്റെ മുഖം വിവർണമായി. സ്വന്തം ഉപ്പായുടെ തല, അയാൾ അവിശ്വാസിയാണെങ്കിലും
ആ ഉപ്പായുമായി പോയി പോരടിക്കാനും ആ ഉപ്പായുടെ തലവാളിന്റെ തുമ്പിൽ കോർത്തു കൊണ്ടുവരാനും മനസ്സ് കാണിച്ച മകനോട് അല്ലാന്റെ റസൂലിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെറുപ്പിന്റെ കിരണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കാത്തത് കണ്ട അബൂബൈദ ഞെട്ടിപ്പോയി. എന്തായി കാണുന്നത്? എന്റെ ഹബീബായ നബിയെ ആക്ഷേപിക്കുന്നത് കേട്ടപ്പോൾ സഹിക്കാനാവാതെ എന്റെ ഉപ്പായുമായി പോയി മല്ലടിച്ച് ഉപ്പാന്റെ തലവാൾ തുമ്പിൽ കൊത്തിക്കോർത്തിയെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ട് അല്ലാന്റെ റസൂല് ഞാൻ സലാം പറഞ്ഞിട്ട് മടക്കുന്നില്ലെന്നോ? ഹബീബായ നബി വലതുവശത്തേക്ക് തല തിരിച്ചു കളഞ്ഞു. അബൂബൈദ വലതുവശത്ത് വന്ന് വീണ്ടും സലാം പറഞ്ഞു. ഹബീബായ നബി ഇടതുവശത്തേക്ക് തല തിരിച്ചു കളഞ്ഞു. ഇടതുവശത്ത് വന്ന് വീണ്ടും സലാം പറഞ്ഞു. ഹബീബായ നബി സലാം മടക്കിയില്ല. അബൂബൈദ വാളിന്റെ തുമ്പിൽ കോർത്തു കൊണ്ടുവന്ന പിടയ്ക്കുന്ന തലയുണ്ടല്ലോ ഉപ്പാന്റെ തല, അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അബൂബൈദ ഏങ്ങലടിച്ച് ഞെട്ടി ഞെട്ടി കരയാൻ തുടങ്ങി. ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ മഹാനായ റസൂലുള്ളാന്റെ മുഖത്തിന് മാറ്റം വരാത്തത് കണ്ട് അബൂബൈദയുടെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ ഫനസലൽ അമീനു മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സലാം വന്നുകൊണ്ട് ഹബീബായ നബിയോട് പറഞ്ഞു, നബിയേ തലതിരിക്കണ്ട നബിയേ, സലാം മടക്കാതിരിക്കണ്ട നബിയേ, അറിയുമോ നബിയേ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു വലൗ കാനു ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അസ്വാജഹും ഔ അശീറതഹും ഉലൈക കതബ في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار أولئك حزب الله ألا إن حزب الله هم المفلحون ഉപ്പാന്റെ തലവെട്ടിയെടുത്തുകൊണ്ടുവന്ന അനീതിക്കെതിരെ പോരാടി, അധർമ്മത്തിനെതിരെ പോരാടി, അക്രമത്തിനെതിരെ പോരാടി, അള്ളാന്റെ റസൂലിനെ ആക്ഷേപിച്ച ധിക്കാരിയായ പിതാവിനെതിരെ പോരാടി, ആ പിതാവിന്റെ തലവെട്ടിയെടുത്ത് വാൾത്തുമ്പിൽ കോർത്തു പിടിച്ചുകൊണ്ടുവന്ന ആ മകൻ അനുകൂലമായി ഖുർആൻ ഇറങ്ങുകയാണ്. നബിയെ അറിയുമോ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ട് അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിച്ചവരാരും ഒരിക്കലും അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുന്നവരോട് സന്ധിയാവുകയില്ല. നബിയേ, അല്ലാഹുവിനെയും റസൂലിനെയും ആക്ഷേപിക്കുന്നവരോട് സന്ധിയാകാൻ ഒരിക്കലും ഒരു വിശ്വാസിക്ക് കഴിയില്ല നബിയേ. എന്നിട്ട് പറയുന്നു, ആ യുദ്ധം പ്രഖ്യാപിക്കുന്നവർ, ആ കുഴപ്പമുണ്ടാക്കുന്നവർ, ആ ആക്ഷേപിക്കുന്നവർ, ആ നശീകരണ പ്രക്രിയകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അവരവരുടെ പിതാക്കന്മാരായാലും അവരുടെ സന്താനങ്ങളായാലും അവരുടെ ഭാര്യമാരായാലും അവരുടെ സഹോദരന്മാരായാലും അവരുടെ കുടുംബക്കാരായാലും അവരോടൊരിക്കലും സന്ധിയാകാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല നബിയേ. ആ സന്ധിയാകാതെ പോരാടുന്നവരാരാണെന്നറിയുമോ? ഉലായിക്ക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അല്ലാഹു തആല അവരുടെ ഹൃദയത്തിൽ ഈമാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു നബിയേ. വയ്യദഹും ബിറൂഹിമിൻ, അതുകൊണ്ട് തീരുന്നില്ല, അല്ലാഹു അവരെ പ്രത്യേകമായി ശക്തിപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തുകയും ചെയ്യും. മാത്രമല്ല വീണ്ടും പറയുന്നു, സ്വന്തം ഉപ്പാന്റെ തലവെട്ടിക്കൊണ്ടുവന്ന മകൻ അനുകൂലമായി അല്ലാഹുവിന്റെ ഖുർആൻ വീണ്ടും പറയുന്നു, വയുദ്ഖിൽഹും, അല്ലാഹു അവരെ പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ സ്വർഗത്തിൽ, തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തിലൂടെ അരുവിയൊഴുകുന്ന സ്വർഗത്തിൽ അല്ലാഹു അവരെ കടത്തുന്നതാണ്. എന്നിട്ടും തീരുന്നില്ല, ഉപ്പാന്റെ തലവെട്ടിക്കൊണ്ടുവന്ന മകൻ അനുകൂലമായി വീണ്ടും ഖുർആൻ പറയുന്നു, നബിയെ ഉലായിക ഹിസ്ബുല്ലാഹ്, അവരല്ലാഹുവിന്റെ പാർട്ടിയാണ് നബിയെ, അവരല്ലാഹുവിന്റെ പാർട്ടിയാണ് നബിയെ, അവരല്ലാഹുവിന്റെ പാർട്ടിയാണ് നബിയെ. അവരുടെ അവർക്ക് MLA മാരുണ്ടോ എന്നത് പ്രശ്നമല്ല, അവർക്ക് MP മാരുണ്ടോ എന്നതല്ല പ്രശ്നം. അല്ലാഹു പറയുന്നു, അവരല്ലാഹുവിന്റെ പാർട്ടിയാണ്. അധർമ്മത്തിനെതിരെ പോരാടുന്നവർ, അക്രമത്തിനെതിരെ പോരാടുന്നവർ, അധർമ്മക്കാരികളോട്
സന്ധിക്ക് നിൽക്കാതെ പോരാടുന്നവർ അവരല്ലാഹുവിന്റെ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു വീണ്ടും പറയുന്നു, നബിയെ അറിയണം. അല്ലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ പാർട്ടിയുണ്ടല്ലോ അവരാണ് വിജയം വരിച്ചവർ നബിയെ. അക്രമത്തിനും അക്രമത്തിനുമെതിരെ പോരാടുന്നവരെ കുറിച്ച് മൗലികവാദികളെന്ന് പറയും, വർഗീയവാദികളെന്ന് പറയും, ഭീകരപ്രവർത്തകരെന്ന് പറയും, പലതും പറയും മക്കളെ. പക്ഷേ ഉലായിക ഹിസ്ബുല്ലാ, അവരല്ലാഹുവിന്റെ പാർട്ടിയാണ്. ഇത് ഖുർആൻ പറഞ്ഞ, ഈ ഖുർആൻ പറഞ്ഞതിനപ്പുറം ഈ രാജ്യത്ത്, ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിന് ഒറ്റവർത്തനെ കൊണ്ടും ഒന്നും പറയിക്കാൻ അവൻ പറഞ്ഞതുകൊണ്ട് പിന്മാറാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. സത്യവിശ്വാസികളായ എന്റെ സഹോദരൻ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അള്ളാഹുവിന്റെ പാർട്ടിയാവുക. അങ്ങനെ അള്ളാഹുവിന്റെ പാർട്ടിയാകണമെങ്കിൽ കൃത്യമായിട്ട് നിസ്കരിക്കണം. എന്നാൽ ഞാൻ ചോദിക്കുന്നു മക്കളെ, 5 മണി മുതൽ മണിക്കൂറുകളായി ഇവിടെ കാത്തിരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ, യഥാർത്ഥ മുസ്ലിമീങ്ങളാണ് എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെയോ, ഇന്ന് സുബഹ് നിസ്കരിച്ച എത്ര മുസ്ലിമുണ്ട്? എന്റെ ശബ്ദം കേൾക്കുന്നതിൽ ഇന്ന് ലുഹർ കലാക്കാതെ നിസ്കരിച്ച എത്ര മുസ്ലിമുണ്ട്? ഇന്ന് അസർ കലാക്കാതെ നിസ്കരിച്ച എത്ര മുസ്ലിമുണ്ട്? ഇന്നത്തെ മഗ്രിബ് നിസ്കരിച്ച എത്ര മുസ്ലിമുണ്ട്? നിസ്കാരത്തിന് പ്രാധാന്യം കൊടുത്ത എത്ര മുസ്ലിങ്ങളുണ്ട്? കൃത്യമായി നമസ്കരിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ പാലിച്ച് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ ഉമ്മത്തിയാണ് ഞാൻ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫയുടെ എല്ലാവിടുന്ന് പഠിപ്പിച്ച പാഠങ്ങളും ഉൾക്കൊള്ളുന്നവരാണ് ഞാൻ എന്ന് പറയാൻ പറ്റുന്ന എത്ര മുസ്ലിങ്ങൾ എന്റെ മുമ്പിലുണ്ട്. എന്റെ സഹോദരന്മാര് കേൾക്കണം, നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ ചങ്കിലെ ചോരയായ, ജീവന്റെ തുടിപ്പായ, കരളിന്റെ കാതലായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ലോകത്ത് നിന്ന് വേർപെടാൻ പോകുന്ന നിമിഷമുണ്ടല്ലോ മക്കളെ, അവിടുന്ന് വേർപാടിന്റെ നിമിഷത്തില് ഈ ലോകമാകെ ശോകമൂകമായ അന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹ് വേർപെടാൻ പോകുന്ന നിമിഷത്തില് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ ചെഞ്ചുണ്ടുകൾ ചലിക്കുന്നത് കണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ആ തൊണ്ടിപ്പഴം പോലെ ചുവന്ന ചുണ്ടുകൾ ചലിക്കുന്നത് കണ്ട് എന്താണ് ഹബീബായ നബി അന്ത്യമായി അവസാനമായി പറയാൻ പോകുന്നത്? അവിടുത്തെ അന്ത്യാഭിലാഷം എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടുത്തെ ചുണ്ടുകളുടെ അടുക്കലേക്ക് റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ആ ശ്രവണപുടങ്ങൾ കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ ചുണ്ടിലേക്ക് വെച്ചപ്പോൾ അള്ളാഹിന്റെ റസൂല് പറഞ്ഞതെന്താ മക്കളെ? ഹബീബായ നബി പറഞ്ഞതെന്താ? അള്ളാഹിന്റെ റസൂല് അവിടുത്തെ ലക്ഷക്കണക്കിന് ചതുരശ്രമയിൽ വിശാലതയുള്ളവന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തന്റെ രാഷ്ട്രത്തിന്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞോ, രാജ്യത്തിന്റെ അതിർവരമ്പുകളെ കുറിച്ച് പറഞ്ഞോ, രാജ്യത്തിന്റെ പട്ടാളക്കാരെ കുറിച്ച് പറഞ്ഞോ, രാജ്യത്തിന്റെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞോ, തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ കുറിച്ച് പറഞ്ഞോ, തന്റെ പ്രിയപ്പെട്ട മക്കളെ കുറിച്ച് പറഞ്ഞോ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ കൊച്ചുമക്കളായ ഹസനെ ഹുസൈനെയും കുറിച്ച് പറഞ്ഞോ, അള്ളാഹിന്റെ ഹബീബ് ആരെ കുറിച്ചും ഒന്നും മിണ്ടിയില്ല. ആയിഷയുടെ ചെവിയും റസൂലുള്ളാഹിന്റെ ചുണ്ടും ഒരുമിക്കുന്ന ആ റസൂലുള്ളാഹിന്റെ വേർപാടിന്റെ നിമിഷമുണ്ടല്ലോ. അപ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ ചുണ്ട് ചലിച്ചതെന്താണ്? എന്റെ ഉമ്മത്തികേ, എന്റെ സമുദായമേ, എന്റെ സമുദായമേ, എന്റെ സമുദായമേ, ഉസീക്കും ബിസ്സലാ, ഉസീക്കും ബിസ്സലാ, ഉസീക്കും ബിസ്സലാ, നിങ്ങളോട് നിസ്കാരം കൊണ്ട് ഉപദേശിക്കുന്നു, നിങ്ങളോട് നിസ്കാരം കൊണ്ട് ഉപദേശിക്കുന്നു, നിങ്ങളോട് നിസ്കാരം കൊണ്ട് ഉപദേശിക്കുന്നു. അള്ളാഹിന്റെ റസൂല് അവസാനമായി നമുക്ക് തന്നിട്ട് പോയത് നിസ്കാരമാണ് മക്കളെ. മഅ്ദനിയുടെ അംബാസഡർ കാറ് കാണുമ്പോൾ തക്ബീർ വിളിക്കുന്ന വികാരമുണ്ടല്ലോ, മഅ്ദനി പ്രസംഗിക്കുമ്പോൾ ആവേശത്തോടെ ഒരുമിച്ച് കൂടുന്ന വികാരമുണ്ടല്ലോ, മറ്റോരോരുത്തരുടെയും പിന്നിൽ ഒരുമിച്ച് കൂടുന്ന വികാരമുണ്ടല്ലോ, ഈ വികാരം കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റൂല മക്കളെ. അള്ളാഹിന്റെ റസൂല് നമ്മോട് പറഞ്ഞ മുസ്ലിമാകണോ മക്കളെ? ജിഹാദിന്റെ പാതയിൽ വാളെടുത്തുകൊണ്ട് ഇറങ്ങിയത് കൊണ്ട് കാര്യമില്ല മക്കളെ. ശത്രുവിന്റെ തല അന്തരീക്ഷത്തിലൂടെ കരിയില പോലെ പാറിപ്പറപ്പിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഗുണമില്ല മക്കളെ. ഒരു തമിഴ് പുലിയായതുകൊണ്ട് പ്രയോജനമില്ല, മറ്റൊരു തമിഴ് പുലിയെ ഇവിടെ ഈ രാജ്യത്തിന് ആവശ്യമില്ല. എന്താണ് വേണ്ടത്?
ഏത് ജിഹാദിന് ഇറങ്ങിയാലും ഏത് പോരാട്ടത്തിന് ഇറങ്ങിയാലും തഖ്വയുള്ള മുസ്ലിമിനെയാണ് ആവശ്യം. തഖ്വയുള്ള മുസ്ലിമിനെ, ഈമാനുള്ള മുസ്ലിമിനെയാണ് ആവശ്യം. ആ ഈമാന്റെ അളവ് കോലളക്കുന്ന ആദ്യത്തെ കാര്യം നിസ്കരിക്കുന്നുണ്ടോ എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തയ്യാറാകുമോ, മൗദനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്നര വർഷമായി നിങ്ങൾ മൗദനിയുടെ നാക്കിൽ നിന്ന് കേൾക്കുന്ന സന്ദേശം ഈ രാജ്യത്തെ ഭൗതികമായ വിമോചനത്തിന്റെ സന്ദേശമാണ്. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള, ഈ രാജ്യത്ത് രക്ഷപ്പെടാനുള്ള, അധികാരം കൈയാളാനുള്ള പീഡനങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ശബ്ദമാണ്. ഇപ്പോൾ മൗദനി പറയുന്ന ശബ്ദമുണ്ടല്ലോ, നാളെ പരലോകത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ആ പ്രവിശാലമായ സ്വർഗമുണ്ടല്ലോ മക്കളെ, ആ സ്വർഗത്തിന്റെ ഒരു മൂലയിലെങ്കിലും നമുക്കൊന്ന് കടക്കാൻ, ആ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഒരു ഇഞ്ച് മണ്ണെങ്കിലും നമുക്ക് തന്നുകൊണ്ട് അവിടെ പോയി നിൽക്കുമോനെ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭാഗത്തു നിന്ന് പെർമിഷൻ കിട്ടാൻ അതിന്റെ ആവശ്യമായ കാര്യമാണ് ഈ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറഞ്ഞ വേറെ എന്ത് ചെയ്താലും നോമ്പ് നോക്കുന്നത് കൊണ്ട് പുണ്യമുണ്ട്, സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് പുണ്യമുണ്ട്, സദഖ ചെയ്യുന്നത് കൊണ്ട് പുണ്യമുണ്ട്, ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് പുണ്യമുണ്ട്. പക്ഷേ ഈ പുണ്യത്തിന്റെ എല്ലാ താക്കോലേതാണെന്നറിയുമോ? നിസ്കാരമാണ് മക്കളെ. എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ രാത്രിയുണ്ടല്ലോ, ഈ 94 സെപ്റ്റംബർ 15, ഈ വെള്ളിയാഴ്ച രാവുണ്ടല്ലോ, ഈ വ്യാഴാഴ്ച അർദ്ധരാത്രി ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തില് മാറ്റത്തിന്റെ വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന ഒരു പുണ്യമായ ദിവസവും സമയവുമായിട്ട് ഇത് മാറണം. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, 22 ക്യാരറ്റ് മുസ്ലിം ആകണം. എവിടെ പോയാലും ഞാൻ മുസ്ലിമാണ്. ഇസ്ലാമിന്റെ തത്വങ്ങൾ വിട്ടുകൊണ്ട്, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അടിയറ വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്ന പ്രശ്നമേയില്ല എന്ന് തീരുമാനമെടുക്കാൻ ഓരോ മുസ്ലിമിനും കഴിയണം. ദീനനുസരിച്ച് ജീവിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു റോളും ഇല്ല. ഇതൊക്കെ ആണുങ്ങളോട് പറയുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു റോളും ഇല്ല എന്ന് കരുതരുത്. നിങ്ങളും ഈ പോരാട്ടത്തിന്റെ പാതയിലുള്ളവരാണ്. നിങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പോരാടണമെന്ന് മാത്രം. പരിമിതികൾ എന്ന് പറയുന്നത് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള പരിമിതികളാണ്. ആ പരിമിതികൾ കടത്തിപ്പെട്ടാൽ നമുക്കാർക്കും അവകാശമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഈ രാത്രിയിൽ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, കൃത്യമായി നമസ്കരിക്കുക, ഔറത്ത് മറയ്ക്കുക, തഖ്വയുള്ള സഹോദരിമാരാവുക, ജീവിതം അല്ലാഹുവിന് തൃപ്തിപ്പെട്ടതാകുക. പണ്ടൊക്കെ ഞാനൊരു 5-7 വർഷം മുമ്പ് പട്ടിക്കാട് ജാമിയാനൂരിയായിൽ പഠിച്ച സമയമുണ്ടായിരുന്നു. 86-87 കാലഘട്ടത്തിൽ ഞാൻ ജാമിയാനൂരിയായിലെ വിദ്യാർത്ഥിയായിരുന്നു. ആ ജാമിയാനൂരിയായിലെ വിദ്യാർത്ഥിയായിരുന്ന ഞാൻ അന്നും മലപ്പുറം ജില്ലയുടെ മുക്കുമൂലകളിൽ ഒരുപാട് വാങ്ങു പറയാൻ പോകുമായിരുന്നു. അന്നൊക്കെ വാങ്ങിന്റെ സദസ്സിൽ മറുഭാഗത്ത് സ്ത്രീകൾ വന്നിരിക്കുമ്പോൾ 90% സ്ത്രീകളും പർദ്ദയിട്ട പെണ്ണുങ്ങളായിരുന്നു. 10% പെണ്ണുങ്ങൾ മാത്രം പർദ്ദയില്ലാതെ സാരിയും ബ്ലൗസും ഒക്കെ ഇട്ടവരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ എന്റെ ഇപ്പുറത്തിരിക്കുന്ന ഇടതുഭാഗത്ത് നീണ്ടു നിവർന്നിരിക്കുന്ന സഹോദരിമാരുണ്ടല്ലോ, 90%ത്തിലധികം പേരും പർദ്ദ ഉപേക്ഷിച്ചവരായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എന്തുകൊണ്ട് ഇസ്ലാമിന്റെ ആ വേഷം നിങ്ങൾ ഉപേക്ഷിക്കുന്നു? അതും ഈ മലപ്പുറം ജില്ലയിലെ എന്റെ പെങ്ങന്മാർക്ക് എങ്ങനെ കഴിയുന്നു? കുത്തുബുസമാൻ സയ്യിദ് അലവി തങ്ങളുടെ പാദസ്പർശനമേറ്റ, മഹാനായ വെളിയംകോട് ഉമർഖാളിയുടെ പാദസ്പർശമേറ്റ, മഹാനായ അലി മുസ്ലിയാരുടെ പാദസ്പർശമേറ്റ, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പാദസ്പർശമേറ്റ, എത്രയെത്രയോ രക്തസാക്ഷികളുടെ ചോര കൊണ്ട് ചുവന്ന മലപ്പുറം ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എന്തുകൊണ്ട് ഇസ്ലാമിന്റെ ആ അടിസ്ഥാന വേഷം നിങ്ങൾ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് ആ അടിസ്ഥാന വേഷത്തോട് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു, നാണക്കേട് തോന്നുന്നു? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, മടങ്ങി വരണം. നിങ്ങൾക്കൊരിക്കലും അല്ലാഹുവിന്റെ റസൂലിന് മാപ്പ് തരില്ല, ഒരിക്കലും മഹാനായ കുത്തുബുസമാൻ മമ്പുറം തങ്ങൾ മാപ്പ് തരില്ല, വെളിയംകോട് ഉമർഖാളി മാപ്പ് തരില്ല, ആലി മുസ്ലിയാർ മാപ്പ് തരില്ല, വരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മാപ്പ് തരില്ല. സർവോപരി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫായുടെ ശാപമുണ്ടാകുന്ന, അവിടുന്ന് ശപിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ശാപമുള്ള വിഭാഗമായി പോയി പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, പർദ്ദയിലേക്ക് മടങ്ങി വരണം. ഔറത്ത് മറയ്ക്കാൻ ഇസ്ലാം സ്ത്രീയോട് പറയുന്നത്, ശരീരം മറയ്ക്കാൻ പറയുന്നത് സ്ത്രീക്ക് ഇസ്ലാം.
വില കൽപ്പിക്കുന്നത് കൊണ്ടാണ്, മഹത്വം കൽപ്പിക്കുന്നത് കൊണ്ടാണ്, ഇസ്ലാം സ്ത്രീക്ക് അങ്ങേയറ്റം അംഗീകാരം കൊടുക്കുന്നത് കൊണ്ടാണ്, അവളുടെ ശരീരം വിലപ്പെട്ടതാണ്, അതുകൊണ്ട് മറച്ചു വെക്കണമെന്ന് പറയുന്നത്. എന്റെ സഹോദരിമാർ ഔറത്ത് മറയ്ക്കുന്നവരാകണം, ദീനനുസരിച്ച് ജീവിക്കുന്നവരാകണം, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകണം. നാളെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമ്മുടെ ഹാജരാക്കപ്പെടുമ്പോൾ ഒരു ഇഞ്ച് പോലും നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നമുക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇവിടുന്ന് തയ്യാറാകണം. എന്റെ സഹോദരന്മാരും സഹോദരിമാരും തക്വയുള്ളവരായി ജീവിതം മുന്നോട്ട് നയിക്കുക, ദീനനുസരിച്ച് ജീവിക്കുക, ഈമാനോടെ മുന്നേറുക, ദീനിന് വേണ്ടി ധീരമായി പ്രവർത്തിക്കുക, ദീനിനും സത്യത്തിനും വേണ്ടി പ്രവർത്തിക്കുക, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോടൊപ്പം നിൽക്കുക. അതിനുവേണ്ടി കൂട്ടായി ഈ സഹോദരന്മാരും സഹോദരിമാരും തീരുമാനമെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അർഹമുർ റഹീമീനായ തമ്പുരാനെ, സർവാദിനാഥനായ രക്ഷിതാവേ, കരുണക്കടലായ റബ്ബെ, ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ഈ വെള്ളിയാഴ്ച രാവിൽ ഞങ്ങൾ നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടി നിന്നുകൊണ്ട് ഞങ്ങളുടെ പാപം കൊണ്ട് നിറഞ്ഞുപോയ കരങ്ങൾ നിന്റെ വിശാലമായ ദർബാറിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. നാഥാ നാഥാ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും മാപ്പാക്കി തരണേ നാഥാ. അള്ളാഹുവേ, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട്, നഫ്സിന്റെ പ്രേരണ കൊണ്ട്, ശൈത്താന്റെ ദുഷ്പ്രേരണ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തുപോയി നാഥാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയി നാഥാ. റഹ്മാനെ, ഞങ്ങളുടെ നാവുകൊണ്ട് തെറ്റു പറഞ്ഞുപോയി നാഥാ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് തെറ്റ് കണ്ടുപോയി നാഥാ, ഞങ്ങളുടെ കാതുകൊണ്ട് തെറ്റു പറയുന്നത് കേട്ടുപോയി നാഥാ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് തെറ്റ് ചിന്തിച്ചു പോയി നാഥാ, ഞങ്ങളുടെ ശരീരം കൊണ്ട് തെറ്റ് പ്രവർത്തിച്ചു പോയി നാഥാ. നാഥാ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും മാപ്പാക്കി തരണേ നാഥാ. കാരുണ്യവാനായ നാഥാ, കരുണക്കടലായ നാഥാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ നാഥാ. ഈ വെള്ളിയാഴ്ച രാവിന്റെ ബർക്കത്ത് കൊണ്ട് പുറത്തു തരണേ നാഥാ. അള്ളാഹുവേ, പാപങ്ങൾ പൊറുക്കപ്പെടാത്ത നിലയിൽ മരണപ്പെട്ടു പോവുകയും നാളെ ആഖിറത്തിൽ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നോരോന്നായി അവിടെ വെച്ച് വിളിച്ചു വിളിച്ച് പറയപ്പെടുകയും ചെയ്യുന്ന ഗുണം കെട്ട പരാജിതരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ നാഥാ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ നാഥാ. മാതാപിതാക്കളുടെ പാപങ്ങൾ, ഉസ്താദുമാരുടെ പാപങ്ങൾ, ബന്ധുമിത്രാദികളുടെ പാപങ്ങൾ, ഭാര്യ സന്താനങ്ങളുടെ പാപങ്ങൾ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ പാപങ്ങൾ എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ നാഥാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണേ നാഥാ. ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ നാഥാ. കഷ്ടപ്പാടുകൾ മാറ്റിത്തരണേ നാഥാ. കടങ്ങൾ മാറ്റിത്തരണേ നാഥാ. അള്ളാഹുവേ, ഞങ്ങളിൽ പലരും ഒരുപാട് രൂപ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അള്ളാഹുവേ, കടം കൊണ്ട് വീർപ്പുമുട്ടുന്ന പലരുമുണ്ട് നാഥാ. കടം മാറാൻ വേണ്ടി പലരും ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നാഥാ. റഹ്മാനെ, ഒരു നയാ പൈസയുടെ ബാധ്യത പോലും നിന്റെ ഒരു ദാസനോ ഒരു പ്രസ്ഥാനത്തിനോ അവശേഷിക്കുന്ന നിലയില് കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ നാഥാ. കടക്കാരാക്കി മരിപ്പിക്കല്ലേ നാഥാ. അള്ളാഹുവേ, രോഗങ്ങൾ ശിഫയാക്കി തരണേ നാഥാ. അള്ളാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കി തരണേ നാഥാ. ഞങ്ങളിൽ പലരും ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നാഥാ. ഈ സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് സഹോദരിമാര് എല്ലാവരും പല മാരക രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരാണ് നാഥാ. അള്ളാഹുവേ, ഒരുപാട് മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ദ്വാരക്കാരേൽപ്പിച്ചിട്ടുണ്ട് നാഥാ. തലച്ചോറിന് പഴുപ്പ് ബാധിച്ച് ബുദ്ധിമുട്ടുന്നവര്, ഹാർട്ടിന്റെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, ഉദര രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, വാതരോഗം പിടിച്ച് തളർന്നു കിടക്കുന്നവര്, പ്രഷർ കൊണ്ട്, ഷുഗർ കൊണ്ട്, അൾസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, റഹ്മാനെ, ക്യാൻസർ പിടിച്ച് അവയവങ്ങൾ മുറിച്ചു മുറിച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നവര്, ഇങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നാഥാ. അള്ളാഹുവേ, ഭ്രാന്ത് പിടിപെട്ട് ഭ്രാന്താശുപത്രിയിൽ ചങ്ങലക്കിട്ടിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പോലും അവരുടെ ബന്ധുക്കൾ ദ്വാരക്കാൻ പല സ്ഥലത്തുനിന്നും ഏൽപ്പിച്ചിട്ടുണ്ട് നാഥാ. രോഗങ്ങൾ കൊടുക്കുന്നവൻ നീയാണ് നാഥാ. രോഗങ്ങൾ മാറ്റാനുള്ള കഴിവും നിനക്ക് മാത്രമാണ് നാഥാ. നീ ഷാഫിയാണ് നാഥാ, കാഫിയാണ് നാഥാ, ഷിഫാ നിന്റെ ഔദാര്യമാണ് നാഥാ.
അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ഭാര്യാ സന്താനങ്ങളിൽ നിന്ന്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ നിന്ന് ആര് ഏത് മാരക രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ ആ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ നാഥ. അള്ളാഹുവേ ഈ അനുഗ്രഹീത സദസ്സിൽ ഇപ്പോൾ കൊണ്ടുവന്ന ഉമ്മ സ്വന്തം മാതാവ് കാതിൽ കിടന്ന കമ്പലൂരി അനാഥശാലയ്ക്ക് വേണ്ടി തന്നുകൊണ്ട് ദ്വാരക്കാരേൽപ്പിച്ച എട്ടും പൊട്ടും തിരിയാത്ത തളർന്നു കിടക്കുന്ന നാവ് ചലിക്കാത്ത വിക്രിയകൾ കാട്ടുന്ന എന്റെ ആ പിഞ്ചു കുഞ്ഞിന്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ നാഥ, നീ ശിഫയാക്കി കൊടുക്കണേ നാഥ. ഈ വെള്ളിയാഴ്ച രാവിന്റെ വെറുക്കത്തുകൊണ്ട്, ഈ സലാത്തിന്റെ അരിയായിട വെറുക്കത്തുകൊണ്ട്, ഈ അനുഗ്രഹീത സദസ്സിന്റെ വെറുക്കത്തുകൊണ്ട് നിന്റെ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ബർക്കത്തുകൊണ്ട് എന്റെ ആ പ്രിയപ്പെട്ട കൊച്ചുമോന്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ നാഥ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗങ്ങള് ശിഫയാക്കി തരണേ നാഥ. ഞങ്ങൾ ചെയ്തുപോയ തെറ്റുകളുടെ പേരില്, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാളിച്ചകളുടെ പേരില് മാരകമായ രോഗങ്ങൾ നിന്ന് പരീക്ഷിക്കല്ലേ നാഥ. ഭ്രാന്ത് പോലെയുള്ള, വെള്ളപ്പാണ്ട് പോലെയുള്ള, കുഷ്ഠരോഗം പോലെയുള്ള, ബ്രെയിൻ ട്യൂബർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ നിന്ന് ഞങ്ങളെ ആരെയും പരീക്ഷിക്കല്ലേ നാഥ. റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ നാഥ. ഉസ്താദുമാരെ, ഭാര്യ സന്താനങ്ങളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരെ, എല്ലാ സഹോദരന്മാരെയും നീ കാക്കണേ നാഥ. പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈർ ചെയ്യണേ നാഥ. പടച്ചവനെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് സമൂഹത്തിന് പ്രയോജനമുള്ള നിലയിൽ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ നാഥ. റഹ്മാനെ ആഹാരം കഴിച്ച് ഉറങ്ങി കച്ചവടം നടത്തി ഇങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ മാത്രം ബന്ധപ്പെട്ട് റഹ്മാനെ സമൂഹത്തിന് വേണ്ടിയോ സമുദായത്തിന് വേണ്ടിയോ യാതൊന്നും ചെയ്യാതെ ജീവിതം അവസാനിച്ചു പോകാൻ ഞങ്ങൾ അങ്ങനെ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ നാഥ. ഞങ്ങൾക്ക് റഹ്മാനെ നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യണേ നാഥ. അല്ലാഹുവേ ഈ സമുദായം വിവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുമ്പോൾ, റഹ്മാനെ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ സമുദായം കഷ്ടപ്പെടുത്തപ്പെടുമ്പോൾ, ഈ രാജ്യത്തിന്റെ നാനാഭാഗത്തും ഈ പാവപ്പെട്ട സമുദായം ആക്രമിക്കപ്പെടുമ്പോൾ, പടച്ചവരെ സൂറത്തിന്റെ തെരുവീതികളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാര് പരസ്യമായി മാനഭംഗപ്പെടുത്തപ്പെടുമ്പോൾ, പടച്ചവരെ ഭദ്രാവതിയിൽ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കുടിയേറി പാർത്ത സഹോദരന്മാര് വെട്ടിമുറിക്കപ്പെടുമ്പോൾ, രാജ്യത്തിന്റെ നാനാഭാഗത്തും പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ, നിനക്ക് വേണ്ടി നമസ്കരിക്കാൻ നിർമ്മിച്ച ഭവനങ്ങൾ തട്ടിത്തകർക്കുമ്പോൾ, അധികാരി വർഗം സർവാക്രമികൾക്കും കൂട്ടുനിൽക്കുമ്പോൾ, റഹ്മാനെ ഞങ്ങളുടെ കേസ് നിന്റെ കോടതിയിൽ സമർപ്പിക്കുന്നു നാഥ. ഞങ്ങൾക്ക് അനുകൂലമായ വിധി നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണേ നാഥ. നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് തരണേ നാഥ. പടച്ചവനെ ദീനിന് വേണ്ടി ശഹീദാകേണ്ടി വന്നാൽ അതിനുള്ള ഭാഗ്യവും മനസ്സും തരണേ നാഥ, അതിനുള്ള ഭാഗ്യവും മനസ്സും തരണേ നാഥ. ഞങ്ങളുടെ എല്ലാ ചലനവും നിന്റെ ദീനിന് ഖൈറാക്കണേ നാഥ. റഹ്മാനെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനവും, ഞങ്ങൾ ഏത് പ്രവർത്തന മേഖലയിലായാലും അത് നിന്റെ ദീനിന്റെ ഖൈറാക്കണേ നാഥ. ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങളെ കൊണ്ട് നിന്റെ ദീനിന് ദോഷം വരുത്തല്ലേ നാഥ. ഒരു ചിന്ത കൊണ്ട് പോലും ഞങ്ങളെ കൊണ്ട് ദീനിന് ദോഷം വരുത്തല്ലേ നാഥ. നിന്റെ ദീനിന് വളരെ നേരിയ തോതിലെങ്കിലും ദോഷം ചെയ്യുന്ന ഒരു ചുവട് പോലും ഞങ്ങളെ കൊണ്ട് മുന്നോട്ട് വെപ്പിക്കല്ലേ നാഥ. ആശയോടെ നിന്നിലേക്ക് നീട്ടുന്ന ഈ കൈകളെ നിഷ്കരുണം തട്ടിക്കളയല്ല നാഥ. റബ്ബനാ ലാ തറുദ്ദന്നാ ഇദിയനാ ഖായിബീൻ ബിസബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസ്ലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസ്ലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.